നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കള്ളു കച്ചവടക്കാരെയും ലഹരി കച്ചവടക്കാരെയും എല്ലാം പാർട്ടിയിൽ വലിച്ചു കയറ്റി പാർട്ടി ആപ്പീസുകൾ ലഹരി കേന്ദ്രങ്ങളാക്കി മാറ്റിയതിൽ MV ഗോവിന്ദന് വലിയ പങ്കുണ്ട്. കാരണം ഈ പാർട്ടിയെ ഭരിക്കാൻ, നേരെ നിർത്താൻ MV ഗോവിന്ദന് കഴിവില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള തൊട്ടികളും തോൽവികളും ഒക്കെ പാർട്ടിയിൽ കടന്നു കയറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതെല്ലാം സ്വന്തം തലയ്ക്കാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഇതൊന്നും എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് കൈയൊഴിയാൻ നോക്കിയ MV ഗോവിന്ദനെ ഇപ്പോൾ അണികളും മറ്റ് നേതാക്കളും ചേർന്ന് കൂട്ടത്തല്ലിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വളഞ്ഞിട്ട് തല്ലുകയാണ്. MV ഗോവിന്ദന്റെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നല്ലോ ഈ പാർട്ടിയിൽ ലഹരി കച്ചവടക്കാർ കടന്നു കയറി എന്നുള്ളത്. അതൊന്ന് ക്യാപ്സൂൾ ഇട്ട് അണികൾക്കിടയിൽ ഒന്ന് തല പൊക്കാൻ നോക്കിയ MV ഗോവിന്ദനെ ഇപ്പോൾ അടിച്ചിരുത്തിയിട്ടുണ്ട് കൊല്ലം സമ്മേളനം. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം സമ്മേളനത്തിൽ വെച്ച് ആലപ്പുഴ CPM-ൽ നടന്ന ചില കാര്യങ്ങൾ MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. പണം ചെലവാക്കി പാർട്ടി പിടിച്ചാൽ ആ പാർട്ടിക്കാരെ ലഹരി മരുന്ന് കടത്തിന് ഉപയോഗിക്കാവുന്ന പാർട്ടി സംവിധാനമാക്കി മാറ്റിയതും ലോക്കൽ കമ്മിറ്റി ഓഫീസ് ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന കേന്ദ്രമാക്കിയതുമായ അനുഭവം CPM-ൽ ഉണ്ടായിട്ടുണ്ട് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ആലപ്പുഴ CPM-ലെ ലഹരി കച്ചവട ഡീലിംഗ്സ് വിവരങ്ങൾ ഗോവിന്ദൻ കൊല്ലത്ത് വെളിപ്പെടുത്തിയത് രണ്ട് ലക്ഷ്യങ്ങൾ വെച്ചാണ്. ഒന്ന്, ലഹരിക്കടത്ത് സംഘത്തെ താൻ ചവിട്ടി പുറത്താക്കിയെന്ന് വരുത്താനും രണ്ട്, CPM-ലെ വിഭാഗീയതകൾ പരിഹരിക്കാൻ താൻ കേമനെന്ന് തെളിയിക്കാനും. എന്നാൽ അണികളും മറ്റ് നേതാക്കളും ഇപ്പോൾ ഗോവിന്ദന്റെ പിടിപ്പുകേടുകളാണ് എടുത്തു പറയുന്നത്. ആലപ്പുഴ CPM-ൽ നടന്ന വിഭാഗീയതകളും പോരുമൊക്കെ തന്നെ എടുത്തു പറഞ്ഞായിരുന്നു MV ഗോവിന്ദന്റെ ചില കീച്ചലുകൾ. ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പോലും ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന കേന്ദ്രമായിരുന്നു. ഒരു പണക്കാരൻ ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയത വ്യക്തിപരമായി മുതലെടുക്കാമെന്ന് കണ്ട് പണം ചെലവാക്കി പാർട്ടിയെ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ പ്രശ്നമാണത്. ഈ കേരളത്തിലുണ്ടായ സംഭവമാണ്, ഞങ്ങൾ പരിശോധിച്ചതാണ്. ആ കമ്മിറ്റിയെ പിന്നീട് മാറ്റി, ആ പ്രവണതകളെല്ലാം മാറ്റി. ഇപ്രാവശ്യം യാതൊരു പ്രശ്നവുമില്ലാതെ അവിടെ സമ്മേളനം നടന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു. അതായത് ആലപ്പുഴയിലെ ഷാനവാസിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലായിരുന്നു പണം ചെലവാക്കി പാർട്ടി പിടിച്ചാൽ ആ പാർട്ടിക്കാരെ ലഹരി മരുന്ന് കച്ചവടത്തിന് ഉപയോഗിക്കാവുന്ന പാർട്ടി സംവിധാനമാക്കി മാറ്റിയെന്ന ഗോവിന്ദന്റെ പരാമർശത്തിന്റെ പിന്നിലുള്ളത്. 1 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ലോറികളിൽ കേരളത്തിലേക്ക് കടത്തിയ കേസിൽ ലോറി ഉടമയായ CPM നേതാവാണ് ഷാനവാസ്. പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ ലോറികളിൽ ഒന്നിന്റെ ഉടമയാണ് ആലപ്പുഴ നഗരസഭ സ്ഥിരം സമിതി ചെയർമാനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ എ ഷാനവാസ്. ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതിന് പിന്നാലെ കരുനാഗപ്പള്ളി സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും ഷാനവാസ് തയ്യാറായില്ല. മറ്റൊരു ലോറി ഉടമ എ അൻസാറും സമാന നിലപാടാണ് സ്വീകരിച്ചത്. ഷാനവാസിന്റെ ബിസിനസ് പങ്കാളി കൂടിയാണ് അൻസാർ. ഇതോടെ കരുനാഗപ്പള്ളി പോലീസ് ആലപ്പുഴയിലെത്തി ഷാനവാസിന്റെയും അൻസാറിന്റെയും മൊഴി രേഖപ്പെടുത്തി. വാഹനം ഇടുക്കി കട്ടപ്പന സ്വദേശി ജയന് വാടകയ്ക്ക് നൽകിയെന്നായിരുന്നു ഇരുവരുടെയും വാദം. പിന്നീട് ഈ വിവാദം ആളിക്കത്തി. കർണാടകയിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നത് എന്നായിരുന്നു പ്രതികളുടെ മൊഴി. ആലപ്പുഴ നഗരസഭയിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും CPM ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു ഷാനവാസ്. ആലപ്പുഴയിലെ ജന്മദിനാഘോഷത്തിൽ ലഹരിക്കടത്ത് പ്രതി ഇജാസിനൊപ്പം നിൽക്കുന്ന ഷാനവാസിന്റെ ചിത്രം പുറത്തായത് ഏറെ വിവാദമായി. ലഹരിക്കടത്ത് കേസിലെ പ്രതികളെ അറിയില്ലെന്ന ഷാനവാസിന്റെ വാദം ഇതോടെ പൊളിയുകയായിരുന്നു. ലഹരിക്കടത്തിന് പിടിയിലാകുന്നതിന് 4 ദിവസം മുൻപായിരുന്നു ആഘോഷങ്ങൾ. 1,27,410 പാക്കറ്റ് ലഹരി വസ്തുക്കളാണ് കണ്ടെടുത്തത്. ലോറികളിൽ സവാള ചരക്കുകൾക്കിടയിൽ വിവിധ പെട്ടികളിൽ ചാക്കുകളിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. ഈ കേസിൽ ഷാനവാസിനെതിരെ പോലീസ് തെളിവൊന്നും കിട്ടിയില്ല എന്നതാണ് വസ്തുത. അപ്പോഴും പാർട്ടി നടപടികളിലേക്ക് കടന്നു എന്നതാണ് വിചിത്രം. ആദ്യമൊക്കെ ഷാനവാസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് കളി കാര്യമാകുന്നു എന്ന് കണ്ടപ്പോഴാണ് നടപടിയെടുക്കണമെന്നുള്ള ആവശ്യങ്ങൾ വരുന്നതും ആലപ്പുഴയിൽ അടിപൊട്ടുന്നതും. ഒരു വിഭാഗം CPM-കാർ ഷാനവാസിനൊപ്പം ചേർന്നു, മറ്റൊരു വിഭാഗം ഷാനവാസിനെ എതിർത്തും നിന്നു. ഇതോടെ ആലപ്പുഴയിൽ CPM-ൽ കൂട്ടയടി തുടങ്ങി. ഈ വിഭാഗീയതയും പോരും തണുപ്പിക്കാൻ MV ഗോവിന്ദന് പോലും ആദ്യഘട്ടത്തിൽ കഴിഞ്ഞില്ല. പിന്നീട് കടുത്ത നടപടികൾ എടുത്തപ്പോഴാണ് ഇവർ ഒന്ന് ഒതുങ്ങിയത്.
ഇതെല്ലാം, അതായത് ഈ സി പി എമ്മിന്റെ ഇത്രത്തോളം വലിയ അധപതനം ഈ പാർട്ടിയിൽ എം വി ഗോവിന്ദനെ പോലെ ഒരാൾ കടന്നു കയറിയത് കൊണ്ട് കൂടിയാണ് എന്നുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നു. അതായത് പിണറായി വിജയൻ പറയുന്നത് എന്താണോ അത് മാത്രമാണ് സി പി എമ്മിൽ നടക്കുന്നത്. പാർട്ടി സെക്രട്ടറിക്ക് വലിയ റോളൊന്നുമില്ല, വെറുതെ ഒരു കസേര കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നു എന്ന് മാത്രം. അതായത് പിണറായി വിജയൻ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കണ്ണടച്ചു കൊടുക്കുന്ന ഒരു പാവ മാത്രമാണ് എം വി ഗോവിന്ദൻ. പിന്നീട് എം വി ഗോവിന്ദൻ കാണിച്ചതോ, എം വി ഗോവിന്ദനും പിണറായി വിജയന്റെ അതേ പാതകൾ, അഴിമതികൾ മറ്റ് നീക്കങ്ങളൊക്കെ നടത്തി നാല് കാശ് പെട്ടിയിൽ വീഴണം എന്നുള്ള നീക്കത്തിലേക്ക് എം വി ഗോവിന്ദനും കടന്നു. പാർട്ടിയെ മുച്ചൂടും മുടിച്ചു. ക്രിമിനലുകളും ഗുണ്ടകളും ഒക്കെ ഈ പാർട്ടിയിൽ സുലഭമായി കയറി ഇറങ്ങി തുടങ്ങി. നമുക്കറിയാം പത്തനംതിട്ടയിൽ ഗുണ്ടാ സംഘങ്ങൾക്കാണ് പാർട്ടിയിൽ അംഗത്വം കൊടുത്തത്. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് വരെ പാർട്ടി അധപ്പതിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനെ ഒന്നും നേരെയാക്കാൻ എം വി ഗോവിന്ദന് കഴിഞ്ഞില്ല. എന്നിട്ടാണ് കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ വലിയ ഗീർവാണം അടിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്തേക്ക് വന്നത്. ഇപ്പോൾ എം വി ഗോവിന്ദനെ വളഞ്ഞിട്ടടിക്കുകയാണ് അണികൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.